മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അനുഭവം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് മാതാപിതാക്കളാണ്. അവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ പരിഗണിക്കാതെ അവഗണിക്കുന്ന, വേദനിപ്പിക്കുന്ന, മാതാപിതാക്കൾ ഭാരമായി കരുതുന്ന അനുഭവം. എന്നാൽ ദൈവാനുഗ്രഹമായി മാതാപിതാക്കളെ കരുതി അവർക്ക് സ്നേഹം കൊടുത്ത് സന്തോഷം കൊടുത്ത് സ്വർഗതുല്യം ജീവിക്കുന്ന ചില നല്ല കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലുള്ള ഒരു നല്ല കുടുംബത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. തൃശൂർ അതിരൂപതയിലെ ഒരു മനയൂർ ലിറ്റിൽ ഫ്ലവർ പള്ളി ഇടവകയിൽപ്പെട്ട ആളൂർ കുടുംബമാണ്. 87 വയസ്സുള്ള ജോർജ് ചേട്ടനും ജീവിത പങ്കാളി 80 വയസ്സുള്ള മാർഗരറ്റ് അമ്മ. ഇവർക്ക് ദൈവം 5 മക്കളെ നൽകി. 5 മക്കളെയും ദൈവ ഭരമേൽപ്പിച്ചതുപോലെ ദൈവത്തിനു വേണ്ടി വളർത്തി, വിശ്വാസത്തിൽ വളർത്തി, സ്നേഹത്തിൽ വളർത്തി, റോൾ മോഡലായി ഇവർ കാണിച്ചു കൊടുത്തു. ഉപദേശിക്കുന്നതിനേക്കാൾ അവരുടെ ജീവിതം വലിയ ഒരു പാഠമായിരുന്നു. ഇത് ആളൂർ ജോർജ് മാർഗരറ്റ് ദമ്പതികളുടെ ഭവനം. തൃശൂർ ജില്ലയിലെ ഒരുമനയൂറാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഒരുമനയൂറാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ജോർജ് മാർഗരറ്റ് ദമ്പതികൾ. പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണ് ഇവർ. എൻ്റെ പേര് ജെസ്സി. എൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ്. എനിക്ക് 3 ആൺമക്കളാണുള്ളത്. അതിൽ ഒരാളിവിടെ ഇല്ല, 2 പേരിവിടെ ഉണ്ട്. മരുമകളും ഉണ്ട്. പിന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മൂത്ത മകളാണ് ഞാൻ. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതം ഒരു മാതൃകാപരമായ ജീവിതമാണെന്ന് തന്നെ പറയാം. ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലെ ഞങ്ങൾ അവരുടെ മാതൃകയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇന്നുവരെ ഇല്ല. ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലെ അപ്പച്ചനും അമ്മച്ചിയും അതീവ ജാഗ്രതയുള്ളവരായിരുന്നു. അത് ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പച്ചന് ഗവൺമെൻറ് സർവീസിലെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും എല്ലാവരും കൂടി അത് ചെല്ലുകയും അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിക്കുകയും പതിവായിരുന്നു. എൻ്റെ പേര് തോമസ്. ഞാൻ മൂത്ത മകളുടെ ഭർത്താവാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ വിവാഹശേഷം എന്നെ മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു അപ്പച്ചനെയും അമ്മച്ചനെയും കിട്ടിയതിന് വളരെയധികം ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്സൺ ജോർജ്. അപ്പച്ചൻ്റെ 5 മക്കളിൽ ആൺകുട്ടികളിൽ മൂത്തവനാണ് ഞാൻ. എൻ്റെ ഭാര്യ ബിന്ദു ജെയ്സൺ. ഞങ്ങൾക്ക് 2 മക്കളാണ്. 1 മകള് ഹെലന ജെയ്സൺ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഡയബറ്റീസ് ഹോസ്പിറ്റലിൽ RM ആയിട്ട് ജോലി ചെയ്യുന്നു. മകൻ എൻറിച്ച് ജെയ്സൺ, ആള് പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയിരിക്കുകയാണ്. എനിക്ക് അച്ഛനെ പറ്റി ഓർമ്മ വരുന്നത്
അച്ഛൻ ഞങ്ങളുടെ കരുതലും അതുപോലെ തന്നെ ഞങ്ങളെ അച്ഛൻ വളരെയധികം സ്നേഹിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളൊരു ബിസിനസ്സാണ്, ഞങ്ങൾക്ക് മൂന്ന് പ്രദേശത്താണ് ഞങ്ങളുള്ളത്. മൂന്ന് പ്രദേശം ബിസിനസ് രംഗത്താണ്. ഞങ്ങൾ ബിസിനസ് തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പച്ചൻ ജോലി ചെയ്തിട്ട് കിട്ടുന്ന എല്ലാ പൈസയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആദ്യത്തെ മൂലധനം. മാത്രമല്ല, മറ്റൊരു മൂലധനം അല്ലെങ്കിൽ ഒരു ഗുഡ് വില്ല് എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടാണ്. അത് ജോലി സ്ഥലത്ത് നിന്നായാലും ജോലി ചെയ്യുന്നവരുടെ കൂടെ നിന്നായാലും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നായാലും ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് അപ്പച്ച മുഖേന കിട്ടിയിട്ടുണ്ട്. അമ്മച്ചിയെ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾക്ക് ഞങ്ങളെ കരുതലോടെയാണ് ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പച്ചന് ഒരു ഇതുവരെ 87 വയസ്സായിട്ട് അപ്പച്ചനെ ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക വലിയൊരു രോഗബാധിതനോ ആയിട്ടില്ല. അതാണ് അപ്പച്ചൻ്റെ ജീവിത രീതിയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ മിതമായ ഭക്ഷണം കഴിച്ച് വളരെ ചിട്ടയോടെയുള്ള ജീവിതമായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിലായാലും അപ്പച്ചന് നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. ജോർജ് ഏട്ടൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയ സ്വീകാര്യത. എൻ്റെ പേര് ബിന്ദു ജേസൺ. അപ്പച്ചനും അമ്മച്ചീനെയും കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതെന്നെ മാത്രമല്ല, ഞങ്ങൾ മൂന്ന് മരുമക്കളുണ്ട്. മൂന്ന് മരുമക്കളും മകളെ പോലെയാണ് സ്വീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. അവരെല്ലാ ഫംഗ്ഷനും എന്തുണ്ടെങ്കിലും നമ്മൾ മക്കളെയും എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി എല്ലാ ഫംഗ്ഷനും ഒരുമിക്കാൻ അത് പ്രത്യേകം കാണിക്കാറുണ്ട്. ഞാൻ ജോമറിൻ, മാതാപിതാക്കളുടെ മൂന്നാമത്തെ മകനാണ്. എൻ്റെ ഭാര്യ, രണ്ട് മക്കൾ. ഭാര്യ ജൂലി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന കാരണം അടിയന്തരമായിട്ടൊന്നൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആൾക്ക് എത്താൻ പറ്റിയില്ല. മകൻ ഇവിടെ ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോയതിനാണ്ട് ആൾക്കും എത്താൻ പറ്റിയില്ല. മകള് മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാരണം ആൾക്കും എത്താൻ പറ്റിയില്ല. അതിനൊരു വിഷമമുണ്ട്. എങ്കിൽ തന്നെയും അപ്പച്ചൻ്റെ ഈ അമ്മച്ചിയുടെയും ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പോഴും ചെറുപ്പം മുതൽ ഇപ്പോഴും, ഇപ്പോൾ ഞങ്ങൾ മൂന്ന് വീടുകളിലാണ് താമസിക്കുന്നത് എങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളിലും വരാറും എല്ലാ ഞായറാഴ്ചയും ഒന്ന് അപ്പച്ചനൊക്കെ അമ്മച്ചനെ കാണുവാനും അവരെ കുറച്ച് നേരം സമയം പങ്കിടുവാനും ഞങ്ങളെല്ലാവരും ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞുള്ളത് മറ്റുള്ളവരുമായി സ്നേഹത്തിലും സൗഹൃദത്തിലും എപ്പോഴും പെരുമാറുക, എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ അഭിമുഖീകരിക്കുക. അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു, എല്ലാവരോടും ചിരി. അത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ്. ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ്. അദ്ദേഹം ഒരു എളിയ കലാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം നാടകങ്ങളിലും മറ്റും വളരെ സരസമായി ഈ കോമഡി വേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരുമിനൂർ നിവാസികളെ അധികം ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് പഴയ തലമുറയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതേപോലെ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഇപ്പോഴും എൻ്റെ കാലശേഷവും നിങ്ങൾ അതേപോലെ തന്നെ തുടരണം. നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമുക്ക് പല വിജയങ്ങളും നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നിങ്ങളെ തകർക്കാൻ പലർക്കും സാധിക്കും. അപ്പം ആ ഒരു വാക്യം നിങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കണം. അതേപോലെ നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരോടും നിങ്ങൾ തമ്മിൽ തമ്മിലും വളരെ സ്നേഹത്തിലും എല്ലാ കാലവും കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സൃഷ്ടിച്ചെടുക്കണം. അതാണ് ഞങ്ങൾക്ക് തന്നുള്ള ഉപദേശം. ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം. ഈ ദമ്പതികൾ മക്കൾക്ക് എല്ലാമാണ്, അത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. എൻ്റെ പേര് ജീജു, എൻ്റെ ഭാര്യ സിജി. എനിക്ക് മൂന്ന് പെൺകുട്ടികളാണുള്ളത്. മൂത്ത മകൾ റിയ റോസ്, ഹസ്ബൻഡ്. രണ്ടാമത്തെ മകള് ഇവിടെ എത്തിയിട്ടില്ല. ആള് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BSLP എന്ന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ മകള് റീതിക്ക, +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. പിന്നെ അപ്പച്ചനെയും അമ്മച്ചനെയും പറയുകയാണെങ്കിൽ എപ്പോഴും സ്നേഹത്തോടെയും ലാളനയോട്. ഞാൻ താഴെയുള്ള ആൺകുട്ടിയാണ്, അപ്പം എനിക്ക് കുറേ ലാളനകളും ലാളനകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പച്ചൻ ഞങ്ങൾക്ക് അമ്മച്ചിയും ഓർമ്മ വെച്ച് നാൾ മുതൽ ഷെയർ ചെയ്യാൻ എന്ത് കിട്ടിയാലും. ഞങ്ങൾ 5 മക്കളായിരുന്നു. 5 മക്കൾക്കും ഷെയർ ചെയ്തുകൊണ്ട് ആരോടും ഒരു വിരോധവും വിദ്വേഷവും വെക്കാണ്ട് ജീവിക്കുവാനും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ പള്ളിയിൽ പോകാനും എല്ലാ ദിവസവും ദീപവേലിയിൽ പങ്കുകൊള്ളുവാനും
ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും എനിക്ക് ഒരു മാതൃകയായിട്ടുള്ളത് അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പച്ചൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ആ ഒരു മാതൃക ദേവാനുഗ്രഹത്താൽ ഞാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും എന്ത് ചെയ്താലും ക്ഷമിക്കാനാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാവരെയും സ്നേഹിച്ച് സാഹോദര്യത്തിൽ വളർത്താനും, അതേപോലെ തന്നെ ഞങ്ങൾ മൂന്ന് ജ്യേഷ്ഠനിയമാർക്കും ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ പോലും ഞങ്ങൾ ഏറ്റവും എന്ത് കാര്യം ഉണ്ടെങ്കിലും ചർച്ച ചെയ്ത് അതേപോലെ ഒരുമിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടായിട്ടുള്ളൂ. അതേപോലെ നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും ഞങ്ങൾ ഇന്ന് കഴിഞ്ഞു പോയിരുന്നു. അപ്പച്ചൻ്റെ ഓർമ്മ പറയുമ്പോൾ അപ്പച്ചൻ ഞങ്ങളെ ഒരു കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ പെരുമാറിയിരുന്നത്. ഞങ്ങൾ ഞായറാഴ്ചകൾ ഒരുമിച്ച് കളിക്കാനും തമാശകൾ പറയാനും എല്ലാറ്റിനും അപ്പച്ചനായിട്ട് സമയം കണ്ടെത്തില്ല. ഇപ്പോൾ അപ്പച്ചൻ ഞങ്ങൾ മൂന്ന് വീട്ടിലും മാറി മാറി നിൽക്കും. ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പച്ചനെ എല്ലാ കാര്യത്തിലും സന്തോഷത്തിലും ഇപ്പോഴും ഈ 87 വയസ്സിലും ഫുൾ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ ഇപ്പോഴും നയിച്ചു കേട്ടിരിക്കുന്നു. എൻ്റെ പേര് സിജി. ഞാൻ ഈ കുടുംബത്തിലെ മൂന്നാമത്തെ മരുമകളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ കൂട്ടുകുടുംബമായിരുന്നു. അപ്പം നല്ല സ്നേഹത്തോടു കൂടിയാണ് ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ സ്വീകരിച്ചത്. ഒരു മകളെ പോലെയായിരുന്നു ഞങ്ങൾ എന്നെ കണ്ടിരുന്നതും. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും നല്ല ഭക്തിയുള്ള വ്യക്തികളാണ്. പിന്നെ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുമയുണ്ടായിരുന്നു. പിന്നെ അപ്പച്ചൻ നല്ല ഭക്തിയും നല്ല ചിട്ടയായ ജീവിതവും നയിച്ചിരുന്ന വ്യക്തിയാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ടൊരു മാതൃക നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് ജാൻസി. ഞാൻ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും താഴെയുള്ള മകളാണ്, അതായത് അഞ്ചാമത്തെ മകളാണ്. ഇത് ഹസ്ബൻഡ് ജെയിംസ്, മൂത്ത മകൻ ടെനിക്സ്. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ബിടെക് ഒരു വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ. മകള് ടെൽസ, അവള് IT ബിടെക് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം തരുന്നതിനും ഞങ്ങളെ ആത്മീയമായി വളർത്തുന്നതിനും എല്ലാ ഉത്സാഹവും അവർ കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലൊരു മാതൃകയാണ്. പിന്നെ എല്ലാവരോടും നല്ല സഹവർത്തിത്വത്തിലും സ്നേഹത്തിലും പെരുമാറാനും പഠിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോഴും അപ്പച്ചനും അമ്മച്ചി ഇപ്പോഴും ഞങ്ങളോട് നല്ല കരുതലും സ്നേഹവുമാണ് കാണിക്കുന്നത്. ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും ഞങ്ങളെല്ലാവരെയും മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ് അവർ എന്ത് ഫംഗ്ഷനും ഇവിടെ നടത്തുന്നത്. പിന്നെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നല്ല തമാശകൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പച്ചൻ്റെ ജോലി സ്ഥലത്തെ തമാശകളും ഇവിടുത്തെ നാട്ടിലത്തെ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെ അമ്മച്ചിക്കാണെങ്കിൽ നല്ല പാചകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ എപ്പോൾ വരുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു കുടുംബമാണ്. അതുപോലെ ഇന്ന് വരെ അപ്പച്ചൻ ഒരു മകനെ ചൂടെ ഈ വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ആരോടും പറയണ കേട്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 മക്കളായിരുന്നു. അതിൽ 3 സഹോദരിമാരും ഒരു ജ്യേഷ്ഠനും ഒരു അനിയനും. ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം മൺമറഞ്ഞു പോയി. ഈ സഹോദരനും ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ. പുള്ളി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുവാനും ഞങ്ങളെ വീടുകളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഞങ്ങളെ വളരെ സമാധാനപൂർവ്വത്തിൽ വളർത്തുവാനും ആത്മീയമായിട്ടും ദൈവികമായിട്ടും കുടുംബപരമായിട്ടും ഞങ്ങളെ ഉപദേശിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനും മുന്നിൽ നിന്നിരുന്നത് എൻ്റെ പിതാവിനേക്കാൾ മുൻപന്തിയിലായിരുന്നു എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കാനും ശിക്ഷിക്കാനും ഞങ്ങളെ വളർത്താനും മുൻകരുതലെടുത്തത് എൻ്റെ ഒരു സഹോദരൻ ഈ ഇദ്ദേഹമാണ്. അദ്ദേഹത്തോട് വളരെ കാലത്തെ കടപ്പാടുകളും കാര്യങ്ങളും എനിക്കുണ്ട്. പേരക്കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ സന്തുഷ്ടരാകുന്നത്. എൻ്റെ പേര് റിയ. ഞാൻ ഇവരുടെ മൂന്നാമത്തെ മകൻ്റെ മൂത്ത മകളാണ്. ഞാനിപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രൈവറ്റായിട്ട് ട്യൂട്ടറിങ് ചെയ്യുന്നുണ്ട്. അപ്പച്ചൻ്റെ അമ്മച്ചീനെയും ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ എനിക്ക്
അമ്മച്ചിയും അപ്പച്ചൻ്റെയും ഫസ്റ്റ് ഓർമ്മ എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് സാധാരണ വീടുകളിൽ ഉച്ച തിരിഞ്ഞ് നമ്മളൊരു കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതാണ് പതിവ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിരിക്കുന്നത് രാവിലെ 5 മണിക്ക് എനിക്ക് എല്ലാവരും ഒന്നിച്ചുകൂടി കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഞങ്ങളൊക്കെ ഉറക്ക കഴിഞ്ഞ് കുട്ടികൾ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നതാണ് ഞങ്ങൾ കാണുക. അത് അപ്പച്ചൻ്റെ നേതൃത്വത്തിലാണ് ഇവർ ചൊല്ലാറ്. അപ്പം അത് ഞങ്ങൾക്കൊരു നല്ല മാതൃകയായി തോന്നി. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞാണ് എല്ലാം നമ്മൾ തുടങ്ങുന്നത്. അമ്മച്ചി ഞങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു തരും. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും അമ്മച്ചിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ കുട്ടികളൊക്കെ പോവുക. അമ്മച്ചി അപ്പം ഞങ്ങൾ അടുത്ത് കെടുത്തി കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. എൻ്റെ പേര് പ്രീനി. അപ്പച്ചനും അമ്മച്ചിയുടെയും മൂത്ത മകളുടെ രണ്ടാമത്തെ മരുമകളാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് പോലെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അപ്പച്ചനും അമ്മച്ചി ഇപ്പോഴും എല്ലാവരും വരണട്ടെ, എല്ലാവരും കൂടണട്ട, അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഒപ്പം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിനെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വെച്ചാൽ മക്കളെയായാലും മരുമക്കളെയായാലും ആരണിയും അപ്പച്ചനും അമ്മച്ചിയും നമുക്ക് നോക്കുമ്പോൾ അപ്പച്ചനും അമ്മച്ചി ഒരാളെ പോലും വേർതിരിച്ച് കാണിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഞാൻ റിയയുടെ ഹസ്ബൻഡാണ്. എൻ്റെ പേര് ആദിത് എയ്ഡനാണ്. I am working as a manager in Trentrix PhD services at Edappally. So it's just been a few months that I've got into this family. Appachanu ammachide karyam parayanaanengil they're very loving, they're very caring. When I want to recall a situation, we had to go for a function and appachanu was not keeping well and ammachi stayed back and took care of him. Those small moments of love really teach us a lot about what is true love is. എൻ്റെ പേര് റീതിക. ഞാൻ അപ്പച്ചനും അമ്മച്ചിയുടെയും മൂന്നാമത്തെ മകനായ ജീജുവിൻ്റെ മൂന്നാമത്തെ ആളാണ്. എനിക്ക് അമ്മച്ചിനും അപ്പച്ചനെയും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് വലിയ ഓർമ്മയില്ല. എന്നാൽ കൂടി ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആരോഗ്യസ്ഥിതി പണ്ടത്തെ പോലെ ഭയങ്കര ആരോഗ്യം ഇല്ലെങ്കിൽ കൂടിയും ഞങ്ങൾ സംസാരിക്കും. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അമ്മച്ചി പുറത്തിരിക്കുന്നുണ്ടാവും, ഞാൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പരീക്ഷ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. എല്ലാ ഭക്തിയിലും ആത്മീയതയിലും എല്ലാത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അവരാണ്. അപ്പച്ചനും അമ്മച്ചിയുടെ മൂത്ത മകളുടെ രണ്ടാമത്തെ മകനാണ്. ജെറോമൻ ആണ് പേര്. പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയെ കുറിച്ച് പറയാനുള്ളത്, ഇവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവരുടെ സ്നേഹബന്ധം നല്ലൊരു സ്നേഹബന്ധമാണ്. നമുക്കൊരിക്കലും ഒരു തമ്മിൽ കലഹിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ പേര് ഡെനിക്സ്. തായുള്ള മകളുടെ മൂത്ത മകനാണ്. ഞാനിവിടെ വരുമ്പോഴൊക്കെ അപ്പച്ചനായാലും അമ്മച്ചിയായാലും നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുള്ളത്. അവരുടെ സ്നേഹം കരുതലൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ മാതാപിതാക്കന്മാർ 63 വർഷം മുമ്പ് കൈപിടിച്ച് ഒരുമിച്ച് ഉള്ള തീർത്ഥയാത്ര ആരംഭിച്ചതാണ്. 63 വർഷമായി എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ 63 വർഷം പൂർത്തിയാക്കിയതിൻ്റെ മധുരം പങ്കുവയ്ക്കുന്ന അനുഭവമാണ്. ഇവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുവാണ്. നമുക്കതിലേക്ക് പോകാം. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും ഈ ആളൂർ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ ഈ കുടുംബത്തിൻ്റെ ഇടയൻ, ഇടവക വികാരി ഫാദർ ജോവി കുണ്ടുകുളങ്ങര ഇന്ന് ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഒരു കുടുംബം, ഏത് കാര്യത്തിലും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കുടുംബം, ബിസിനസ് രംഗത്തായാലും എല്ലാം ഒന്നിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. അനുദിനാദിവിപലിയിലെ സാധിക്കുന്നത്തോളം സംബന്ധിക്കാനും പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, കുടുംബ കൂട്ടായ്മയുടെ ആയാലും സംഘടനാ പ്രവർത്തനങ്ങളായാലും തിരുനാളായാലും മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട്
ഒന്നിച്ച് സഹകരിക്കുന്ന, ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന കുടുംബാംഗങ്ങൾ നല്ല മാതൃക തന്നെ ജീവിക്കുന്നു. എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക ജീവിതം കൂടിയാണ്. ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന ഇവർ ഒരുമിച്ചപ്പോൾ തുടങ്ങിയതാണ്. ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. തീന്മേശയിലും ഇവർ സ്നേഹത്തോടെ ഒന്നിക്കുന്നു, പങ്കുവെക്കുന്നു. ഈ കൂടിച്ചേരൽ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ്. ഇതാണ് ആളൂർ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോട്, പ്രത്യേകിച്ച് പ്രായമായവരോട് മക്കൾക്കുണ്ടാകേണ്ട മനോഭാവം എന്താണെന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് അഭിമന്യ പിതാവ് ഇരിങ്ങാലക്കുട മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ നൽകുന്നത് നമുക്ക് കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. വാർദ്ധക്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്തൊരു സന്തോഷകരമായ അനുഭവമാണ് ഈ ഭവനത്തിൽ ആളൂർ കുടുംബത്തിൽ. അതിൻ്റെ പ്രധാന കാരണം ഈ മാതാപിതാക്കൾ തന്നെയാണ്. 87 വയസ്സും 80 വയസ്സുമുള്ള ഈ മാതാപിതാക്കൾ 63 വർഷം മുമ്പ് ദൈവം അവരെ കൂട്ടി യോജിപ്പിച്ചതാണ്. അന്ന് തുടങ്ങിയ സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഒന്നിപ്പിൻ്റെ അനുഭവം മക്കളിലേക്ക് കൈമാറി ഇന്ന് മക്കളേറെ സന്തോഷവാന്മാരാണ്. കാരണം ഈ മാതാപിതാക്കളാണ് എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കൂട്ടായ്മയിൽ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. വിശ്വാസം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് വ്യക്തമായ മാതൃക കൊടുത്ത റോൾ മോഡലുകളാണ് ഈ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരാൾക്കും പരാജയം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ദൈവാനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഒരുമിച്ച് നിൽക്കണം എന്ന വലിയ ഒരു പാഠം ഈ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. അതിൻ്റെ അനുഭവമാണ് ഇന്ന് ഈ മക്കൾ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്. മാതാപിതാക്കന്മാർ അനുഗ്രഹമായി മാറിയ മക്കളും, മക്കൾ അനുഗ്രഹമായി മാറിയ ഈ കുടുംബത്തിന് ഗുഡ്നെസ് ടി വിയുടെ ഒരു സ്നേഹസമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു.
ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡ് കൂടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച നമുക്ക് നല്ലൊരു കുടുംബത്തെ പരിചയപ്പെടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞുകൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3:6. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.